വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോട്ട് മാസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി ആണ്. ലാസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്, ഫസ്റ്റ് മെയിൻ ടോപ്പിക്കായ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് അക്യൂട്ട് ആംഗിൾ നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സ്പെഷ്യൽ ആംഗിൾസ്. ഈ ലെസണിൽ നാല് മെയിൻ ടോപ്പിക്സാണ് ഉള്ളത്. ഫസ്റ്റത്തേതാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് അക്യൂട്ട് ആംഗിൾ. സെക്കൻഡ് ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സ്പെഷ്യൽ ആംഗിൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ ടോപ്പിക്, ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സ്പെഷ്യൽ ആംഗിൾസ്. ഇതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആംഗിൾസ് ഉണ്ട്. 90 ഡിഗ്രിക്ക് താഴെ സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് ആംഗിൾസ്, അതായത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ റേഷ്യോസിനെ നമുക്ക് രണ്ട് പാർട്ടാക്കാം. ആദ്യത്തെ പാർട്ടിൽ ഈ സൈൻ കോസ് ടാനും, രണ്ടാമത്തെ പാർട്ടിൽ കൊസീക് സീ കോട്ടും. അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട് 1 പഠിക്കാം. അപ്പോൾ ഇതാണ് ചാർട്ട്, റേഷ്യോസ് ഓഫ് സ്പെഷ്യൽ ആംഗിൾസിൻ്റെ ചാർട്ട് ഇതാണ്. ഇതിൽ ഇത് പാർട്ട് 1, ഇതിൽ സൈൻ കോസ് ടാൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ആംഗിൾസ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഈ 5 ആംഗിൾസിൻ്റെയും വാല്യൂസ്. ഫസ്റ്റ് തന്നെ സൈൻ 0 ഡിഗ്രി, സൈൻ 0 ഡിഗ്രിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞത് അധികം പണിയില്ല, ഫസ്റ്റ് ഈ 3 എണ്ണത്തിൻ്റെ മാത്രം പഠിച്ചാൽ മതി, എന്നിട്ട് ബാക്കി 3 എണ്ണത്തിലേക്ക് കടക്കുക. അപ്പോൾ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ സൈൻ്റെ 0 ഡിഗ്രിയുടെ വാല്യൂ എത്ര? ഇറ്റ്സ് 0 തന്നെയാണ് വാല്യൂ. സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ, സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ആണ് അതിൻ്റെ വാല്യൂ. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2. നെക്സ്റ്റ് സൈൻ 45 ഡിഗ്രി, സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2. സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2. ഇത് ഫസ്റ്റ് കേൾക്കുമ്പോൾ അയ്യോ എന്തൊക്കെ ഇതെന്ന് തോന്നിപ്പോവും, പക്ഷേ ഒന്ന് പഠിച്ച് വരുമ്പോൾ ഭയങ്കര ഈസി ആവും. ഇനി ലാസ്റ്റ് 1, സൈൻ 90 ഡിഗ്രി, ഇതിൻ്റെ വാല്യൂ 1. അപ്പോൾ സൈൻ കഴിഞ്ഞു, സൈൻ ഇത്രേ ഉള്ളൂ. നോക്കിയാൽ സൈൻ 0 ഡിഗ്രി 0 തന്നെ, സൈൻ 0 ഡിഗ്രി 0, പിന്നെ സൈൻ 30 ഡിഗ്രി 1/2, സൈൻ 30 ഡിഗ്രി 1/2, സൈൻ 60 ഡിഗ്രി 1 സൈൻ 45 ഡിഗ്രി 1/√2, സൈൻ 45 ഡിഗ്രി 1/√2, സൈൻ 60 ഡിഗ്രി √3/2. അപ്പോൾ ഇവർ രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ട് ഇത് 3 നോക്കാം. സൈൻ 30 ഡിഗ്രി 1/2, സൈൻ 45 ഡിഗ്രി 1/√2, സൈൻ 60 ഡിഗ്രി √3/2. ഇത് മൂന്നും ആദ്യം കാണാണ്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1, ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ സൈൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 5 എണ്ണത്തിൻ്റെ ഈസി ആയിട്ട് കിട്ടും. ആദ്യം നമ്മൾ ഈ സൈൻ്റെ മാത്രം പഠിച്ചാൽ മതി. ആകെ ശരിക്കും പറഞ്ഞാൽ ഈ 3 വാല്യൂസ് മാത്രം ഭയങ്കര ബൈഹാർട്ടായിട്ട് പഠിച്ചാൽ മതി, പിന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നെക്സ്റ്റ് 1 കിടക്കാം. ഇനി കോസ് 0 ഡിഗ്രി, കോസ് 0 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. കോസ് 0 ഡിഗ്രിയുടെ വാല്യൂ 1. ആൻഡ് കോസ് 30 ഡിഗ്രി, കോസ് 30 ഡിഗ്രിയുടെ വാല്യൂ √3/2. ഇത് തമ്മിൽ എന്താ കണക്ഷൻ എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ കേട്ടോ. ആൻഡ് കോസ് 45 ഡിഗ്രി, ഇറ്റ്സ് സെയിം ആസ് സൈൻ 45 ഡിഗ്രി, 1/√2 തന്നെയാണ്. ഓക്കെ, ഇനി കോസ് 60 ഡിഗ്രി 1/2, ആൻഡ് കോസ് 90 ഡിഗ്രി 0. ഇപ്പോൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? യെസ്, ഇത് നേരെ സൈൻ്റെ ഓപ്പോസിറ്റ് ആണ് കോസ്. കണ്ടോ, സൈൻ ഓപ്പോസിറ്റ് മീൻസ് സൈൻ തിരിച്ചിട്ട്, സൈൻ്റെ ഈ വാല്യൂസൊക്കെ നേരെ തിരിച്ചിട്ടപ്പോഴാണ് നമുക്ക് കോസിൻ്റെ ഈ വാല്യൂസൊക്കെ കിട്ടിയത്. ഈസി അല്ലേ? യെസ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കോസിൻ്റെയും വാല്യൂസ് കിട്ടും. അപ്പോൾ നോക്കി, കോസ് 0 ഡിഗ്രി കണ്ടോ 1, കോസ് 30 ഡിഗ്രി അപ്പോൾ തിരിച്ചിടാം √3/2, ആൻഡ് 1/, ഇത് സെയിം 45 ഡിഗ്രി 1/√2, 1/√2 സെയിം, ആൻഡ് കോസ് 60 ഡിഗ്രി 1/2. കണക്ഷൻസ് ഉണ്ട് അങ്ങനെ. ഇനി ടാൻ, ടാനിന് ഇവർ തമ്മിൽ വേറൊരു കണക്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത് ടാൻ്റെ വാല്യൂസ് എഴുതാം. ടാൻ 0 ഡിഗ്രി 0 തന്നെയാണ്. ആൻഡ്
tan 30 degree 1 by root 2. Tan 30 degree 1 by root 2. Tan 45 degree is 1. Tan 45 degree is 1. Tan 60 degree is root 3. And tan 90 degree is not defined. Avaru kandupidichittilla. കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് അതിന് വാല്യൂസ് ഇല്ല. സോ ദാറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. എൻ ഡി എന്നിട്ടാൽ മതി. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും, ഈ ടാനും ഇവരും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? യെസ്, ഇവരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് വാല്യൂസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാനിൻ്റെ വാല്യൂസ് കിട്ടും. മനസ്സിലായില്ല? 1/2 ഡിവൈഡഡ് ബൈ, ഇവരെ ഡിവൈഡ് ചെയ്യാൻ പോകണം നമ്മൾ, റൂട്ട് 3/2. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം റെസിപ്രോക്കൽ എടുക്കും. ദാറ്റ്സ് ഇക്വൽ ടു 1/2 ഇൻറ്റു 2/3. ക്യാൻസൽ ചെയ്യാം, ദാറ്റ്സ് ഇക്വൽ ടു 1/√3. ഏ ദാറ്റ്സ് ദാറ്റ്സ് വാട്ട് ഹിയർ വി ഗോട്ട്. കണ്ടോ, അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടി. ആൻഡ് 1/√2 ഡിവൈഡഡ് ബൈ 1/√2 ഇസ് 1. ആൻഡ് ഇത് ഡിവൈഡ് നോക്കിയാലും നമുക്ക് ഈ വാല്യൂ കിട്ടും. ഈസി അല്ലേ? കണ്ടോ, ഇത്രേ ഉള്ളൂ സൈൻ 1. അപ്പോൾ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെ വാല്യൂസ് കിട്ടും. ഇനി ഈ പാർട്ട് 1 പാർട്ട് 2 തമ്മിലുള്ള റിലേഷനാണ് അടുത്തത്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഫസ്റ്റ് ആകെ ഈ മൂന്നെണ്ണം മാത്രം, അല്ലെങ്കിൽ 5 മാത്രം പഠിച്ചാൽ മതി. പിന്നെയുള്ള അടിയിലുള്ള 5 റേഷ്യോസും റേഷ്യോസിൻ്റെ ആംഗിൾസും ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് പഠിച്ചില്ലേ? സൈൻ 0° ഇസ് 0, സൈൻ 30° 1/2, സൈൻ 45° 1/√2, സൈൻ 60° √3/2, ആൻഡ് സൈൻ 90° ഇസ് 1. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചിടുക. ഇവിടെ കണ്ടോ, ഇത് ഇങ്ങനെ പിന്നെ ഇങ്ങനെ. ആൻഡ് ഇത് കിട്ടണമെങ്കിൽ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വാല്യൂ മാത്രം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ 1 ഇവിടെ കൊടുക്കുക, റൂട്ട് 3 അവിടെ കൊടുക്കുക. ഇനി നമ്മൾ പാർട്ട് 2 ആയ കൊസീക് സീക് കോട്ട് അവരെ കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ പാർട്ട് 2 കൊടുക്കട്ടെ. ഇവരാണ് അടുത്ത പാട്ട്, കൊസീക് സീക് ആൻഡ് കോട്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. കൊസീക് 0°നെ ഇതുവരെ ആരും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എൻ ഡി ആണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ മൂന്ന് ആംഗിൾസിനാണ്. സോ ഇത് അത്ര, പിന്നെയും കുറച്ച് വരാ 90°സിൻ്റെ ആയിരിക്കും. എന്നാലും പഠിച്ചു വെച്ചോ, എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് കൊസീക് 30°. കൊസീക് 30°യുടെ വാല്യൂ 2 ആണ്. അത് എനിക്ക് അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റുന്നില്ലേ. ഫസ്റ്റ് നമ്മൾ പാർട്ട് 1 ഞാൻ സൈഡിലിടാം. അപ്പോൾ അതിൽ സൈൻ 30 നമ്മൾ പഠിച്ചത് 1/2 ആണ്. സൈൻ 30 1/2 ആണ്. ഇതിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. റേഷ്യോ പഠിച്ച അതേപോലെ തന്നെ സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെ റെസിപ്രോക്കലാണ് ഈ ഇവിടുത്തെ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ അത് റീകോൾ ചെയ്ത് നോക്കിയേ. സൈൻ 30° എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 2. സൈൻ 45° 1/√2 ആണ്. സോ റൂട്ട് 2. ആൻഡ് സൈൻ 60° √3/2 ആയിരുന്നു. അതിൻ്റെ റെസിപ്രോക്കൽ 2√3/2. ഓക്കെ, ആൻഡ് ലാസ്റ്റത്തെ ആംഗിൾ 1/1 റെസിപ്രോക്കൽ 1 തന്നെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അതേപോലെ തന്നെ കോസിൻ്റെ റെസിപ്രോക്കൽ ടാനിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും. ആൻഡ് ഐ വിൽ റൈറ്റ് ഹിയർ 1 തന്നെ. പിന്നെ 2√3/2 ആയിരുന്നു, അത് 2/√3. ആൻഡ് സെയിം റൂട്ട് 2, പിന്നെ ഇവിടെ 2 ഇവിടെ, ആൻഡ് ഇവിടെ എൻ ഡി ആയിരുന്നു. ആൻഡ് ഇവിടെയും എൻ ഡി ആണ്, കോട്ട്. പിന്നെ കോട്ട് ആൻഡ് 3 1 1 5. ഇവിടെയും നിങ്ങൾ റെസിപ്രോക്കൽ എടുത്ത് കഷ്ടപ്പെടണമെന്നില്ല. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് കണ്ട, കൊസീക്കിൻ്റെ നേരെ തിരിച്ചിട്ടാണ് സീക്ക്. 2/√3 √2. ഇനി ഇവരെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും.
അപ്പോൾ നമ്മൾ മെയിനായിട്ട് സൈനിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അഞ്ചെണ്ണം ഈസി ആയിട്ട് നമുക്ക് കിട്ടും. സൈനിൻ്റെ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിട്ടാൽ കോഴ്സ് കിട്ടും, അവരെ ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും. അപ്പോൾ പാർട്ട് വൺ കഴിഞ്ഞു. ഇനി പാർട്ട് ടുവിലേക്ക് കടക്കുമ്പോൾ സൈനിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോസെക്കിൻ്റെ എല്ലാ വാല്യൂസും കിട്ടും. ഇവരെ തിരിച്ചിട്ട് തിരിച്ചിട്ട് വരുമ്പോൾ സീക്ക് കിട്ടും, ആൻഡ് ഇവരുടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോട്ടും കിട്ടും. അപ്പം ഇത്രേ ഉള്ളൂ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സ്പെഷ്യൽ ആംഗിൾസ്. ജസ്റ്റ് നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഫസ്റ്റ് ഈ വാല്യൂസ് നന്നായിട്ട് പഠിക്കുക. ഈ ക്ലൂ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളേതായ നിങ്ങൾ വേറെ ക്ലൂസ് ഉണ്ടാക്കിക്കോ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, സീ യു, ബൈ ബൈ.